ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും ബി എസ് സി അഗ്രികൾച്ചറോ ഫോറസ്ട്രിയോ ഹോർട്ടിക്കൾച്ചറോ ഒക്കെ തുടങ്ങിയിട്ടുള്ള മറ്റനേകം കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഐക്കാർ എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടാവും. ആ ഐക്കാർ എക്സാമിനേഷൻ്റെ കൗൺസിലിംഗ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എത്ര റാങ്കുള്ളവർക്കൊക്കെ പ്രതീക്ഷിക്കാം, എത്ര റാങ്കുള്ളവർക്കാണ് കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയിരിക്കുന്നത്, എന്തെല്ലാമാണ് ഇതിൻ്റെ പ്രൊസീജിയർ, ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ സൈഫ് വാളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോളോ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടുപോട്ടി. നാല് ഘട്ടങ്ങളിലായിട്ടാണ് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. അലോട്ട്മെൻറ്റ് പൂർണ്ണമായിട്ടും ഓൺലൈനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിനിങ് വരെ ഓൺലൈനാണ് എന്നുള്ളതാണ് ഐക്കാറിനെ വ്യത്യസ്തമാക്കുന്നത്. രണ്ടാമത്തെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ കോളേജുകളാണ് സെലക്ട് ചെയ്യല്, ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, യൂണിവേഴ്സിറ്റിയാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിക്ക് അണ്ടറിൽ ചിലപ്പോൾ ഒരുപാട് കോളേജുകളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തൃശ്ശൂർ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ വരുന്ന ബാക്കിയുള്ള കോളേജുകളിലേക്കൊക്കെ സീറ്റ് അതിൻ്റെ കീഴിലാണ് വരിക. ഏത് കോളേജിലേക്കാണ് നിങ്ങൾക്ക് ഒപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് യൂണിവേഴ്സിറ്റിയാണ് തീരുമാനിക്കുക ഏത് കോളേജിലാണ് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ എത്ര കോളേജുകൾ വരുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്കൊന്ന് നെറ്റിൽ നോക്കിയിട്ട് പഠിക്കാൻ പറ്റും. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 15-ാം തീയതി വരെ പേയ്മെൻറ്റ് അടക്കാനും 16-ാം തീയതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോയ്സ് ഫില്ല് ചെയ്യാനും. 16-ാം തീയതി വരെ ചോയ്സ് ഫില്ലിംഗ് ഉണ്ട്, 15-ാം തീയതിയാണ് രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞത്. ചോയ്സ് ഫില്ലിംഗ് നിങ്ങൾക്ക് ഈ നിങ്ങളുടെ മുൻഗണനാ പ്രകാരമുള്ള യൂണിവേഴ്സിറ്റികൾ കൊടുക്കുക. കേരളത്തിന് പുറത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ സ്വന്തം സംസ്ഥാനത്തല്ലാതെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യും, സ്കോളർഷിപ്പൊക്കെ ലഭിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തെ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സാധാരണ പോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചോ ഇല്ലേ എന്നുള്ള റീപ്ലൈ വരും. അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത 19-ാം തീയതി മുതൽ 21-ാം തീയതി വരെയാണ്. ആ സമയത്ത് നിങ്ങൾ ഡോക്യുമെൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്യുക. എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയും, ആ ഡോക്യുമെൻസിൻ്റെ വേരിഫിക്കേഷൻ 23-ാം തീയതി നടത്തും. എന്തെങ്കിലും അപാകതകൾ ഇവർക്ക് എന്ത് ചെയ്യാം, 24-ാം തീയതി സബ്മിറ്റ് ചെയ്യാം. വേരിഫിക്കേഷൻ 24-ാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ 26-ാം തീയതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആക്സെപ്റ്റൻസ് ലെറ്റർ കിട്ടും. ആ ആക്സെപ്റ്റൻസ് ലെറ്റർ വഴി നിങ്ങളുടെ പേയ്മെൻറ്റ് അടച്ചിട്ട് നിങ്ങൾക്ക് ആ കോളേജിൽ അഡ്മിഷൻ എടുക്കാം, നേരിട്ട് പോകേണ്ട ആവശ്യമില്ല. ശേഷം സെക്കൻഡ് റൗണ്ട് ഇതേപോലെ തന്നെ, സെക്കൻഡ് റൗണ്ടിൻ്റെ 30-ാം തീയതി വരും. 2-ാം തീയതി വരെ നിങ്ങൾക്ക് അവസരമുണ്ടാവും ഡോക്യുമെൻ്റ് അപ്ലോഡിങ്ങിന്. ഒരു തവണ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തവർക്ക് വീണ്ടും ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, അതുതന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ വേരിഫിക്കേഷൻ യൂണിവേഴ്സിറ്റീസ് നടത്തും, ഓരോ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളുടെ വേരിഫിക്കേഷൻസ് നടത്തും. നടത്തിയതിന് ശേഷം ഏകദേശം അതിൻ്റെ പ്രോസസ്സിങ്ങൊക്കെ 5-ാം തീയതി വരെ കംപ്ലീറ്റ് ആകും. ഇങ്ങനെ 1-ാമത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ സാറ്റിസ്ഫൈഡ് അല്ല, യൂണിവേഴ്സിറ്റിയിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ എന്ത് ചെയ്യാം, ഹയർ ഓപ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയാം, ആ ഹയർ ഓപ്ഷനിൽ എന്ത് ചെയ്യാം, നിലനിർത്തിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ തേർഡ് റൗണ്ട് ഏകദേശം 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും, 12-ാം തീയതി അവസാനിക്കും. അതിൻ്റെ പ്രോസസ്സിങ് 17-ാം തീയതി വരെ കംപ്ലീറ്റ് ആവും. 4th റൗണ്ടും സ്റ്റാർട്ട് ചെയ്യും, പിന്നെ മോപ്പപ്പ് റൗണ്ട് ഉണ്ട്. ഇത്തരം റൗണ്ടുകളാണ് ഇതിൽ വരുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഡോക്യുമെൻ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതെല്ലാം ജെപെഗ് ഫോർമാറ്റിലാണ്, പിക്ചർ ഫോർമാറ്റിലാണ് ചെയ്യേണ്ടത്, PDF ഫോർമാറ്റിലല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, പറയുന്ന ജനറൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ SSLC സർട്ടിഫിക്കറ്റൊക്കെയാണ്. അതേപോലെ നിങ്ങളുടെ ഗ്രേഡ് സൂചിപ്പിക്കുന്ന 10ാം ക്ലാസ്സിലെ അല്ലെങ്കിൽ +2 നിങ്ങളുടെ സ്കോർ ഷീറ്റ് കാണിക്കുന്ന കാർഡ്, TC സബ്മിറ്റ് ചെയ്യണം, NTI എക്സാമിനേഷൻ നടത്തിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അഡ്മിറ്റ് കാർഡ് സബ്മിറ്റ് ചെയ്യണം. അതേപോലെ കമ്പ്യൂട്ടർ ജനറേറ്റ് കൺഫർമേഷൻ പേജ് ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ സബ്മിറ്റഡ് 20A. ഈ ഓൺലൈൻ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇതിൻ്റെ ഒരു പ്രിൻറ്റ് കിട്ടും. ആ പ്രിൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ ചെയ്യണം. റാങ്ക് കാർഡ് ഓൾറെഡി കിട്ടിയ റാങ്ക് കാർഡ് ചെയ്യണം. അലോട്ട്മെൻറ്റ് ലെറ്റർ, അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്ന് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് ലെറ്റർ ഉണ്ടാകും, ആ ലെറ്റർ ചെയ്യണം. പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്റർ ഇഷ്യൂഡ് ബൈ ദ അഡ്മിറ്റഡ് യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു പ്രൊവിഷണൽ ലെറ്റർ കിട്ടും, അത് ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യണം. പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് നിങ്ങൾ ആ ഒരു രജിസ്ട്രേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്തതിൻ്റെ സെയിം കോപ്പി തന്നെ അപ്ലോഡ് ചെയ്യുക. ആധാർ കാർഡ് ഓർ 28-ഡിജിറ്റ് ആധാർ എൻറോൾമെൻറ്റ് ഐ ഡി, ആധാർ കാർഡോ അല്ലെങ്കിൽ ആധാർ എൻറോൾമെൻറ്റ് ഐ ഡിയോ പാസ്പോർട്ടോ നിങ്ങളുടെ പ്രൂഫ് എന്ത് ചെയ്യുക, ചെയ്യുക. ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഏത് സംസ്ഥാനത്ത് വെച്ചാൽ ആ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ചെയ്യുക. അതേപോലെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും, അത് ഇതിൻ്റെ കൂടെ ചെയ്യുക. ഓരോ കമ്മ്യൂണിറ്റി റിസർവേഷൻ ഉള്ളവർക്ക് SC ST അല്ലെങ്കിൽ OBC നോൺ ക്രിമിനൽ EWS ഒക്കെ വിഭാഗക്കാർ എന്ത് ചെയ്യുക, അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ചെയ്യുക. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫിസിക്കലി ചലഞ്ചർ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അല്ലാത്തവർക്ക് അത് ആവശ്യമായിട്ട് വരില്ല. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ടോപ്പ് 10 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഏതൊക്കെയാണ് ഇതിൽ ഏറ്റവും ടോപ്പ് 10 യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരുപാട് കോളേജുകൾ വരും.
അങ്ങനെ ടോപ്പ് ടെൻ യൂണിവേഴ്സിറ്റി പറഞ്ഞത് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഹരിയാനയിലാണ് 1923 ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു നമ്പർ വൺ യൂണിവേഴ്സിറ്റി ആയിട്ട് പറയുന്നു ഒന്ന് അതാണ്. മറ്റത് ജി ബി പാണ്ഡ് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജി ഉത്തരാഖണ്ഡിലാണ്, നല്ല യൂണിവേഴ്സിറ്റിയാണ്. 1960 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു കൃഷി വിശ്വാൻ വിദ്യാലയ മധ്യപ്രദേശിൽ 64 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹിയിലാണ്, 1905 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. ലൈവ് സ്റ്റോക്കും വെറ്റിനറിയൊക്കെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉത്തർപ്രദേശ്. അതേപോലെ മറ്റൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് പറയുന്നത് ഇന്ദിരാഗാന്ധി കൃഷി വിശ്വവിദ്യാലയ ഛത്തീസ്ഗഡിലാണ്, അതും 1987 സ്റ്റാർട്ട് ചെയ്തതാണ്. പ്രൊഫസർ ജയശങ്കർ തെലങ്കാന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദിൽ 1965 സ്റ്റാർട്ട് ചെയ്തതാണ്. പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി 1962 സ്റ്റാർട്ട് ചെയ്തതാണ് പഞ്ചാബിൽ. ചൗധരി ചാൻദ് സിംഗ് യൂണിവേഴ്സിറ്റി ഹരിയാനയിൽ, അതേപോലെ ഗുരു അംഗദ് ദേവ് വെറ്റിനറി യൂണിവേഴ്സിറ്റി പഞ്ചാബ്. ഇതൊക്കെയാണ് ഒരു ടോപ്പ് ടെൻ യൂണിവേഴ്സിറ്റി നെറ്റിൽ സെർച്ച് ചെയ്ത സമയത്ത് കിട്ടിയിരിക്കുന്നത്. ഇനി അവസാന എത്ര റാങ്കുകളുള്ളവർക്ക് ഓരോ കാറ്റഗറിയിലും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്, ഓരോ കോഴ്സുകൾക്ക് എത്ര റാങ്കുള്ളവർക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ BSc അഗ്രികൾച്ചറൊക്കെ ആണെങ്കിൽ ജനറൽ കാറ്റഗറി ഒരു 5000 വരെയൊക്കെയുള്ള ആളുകളൊക്കെ സേഫായിട്ട് പോകും എന്നുള്ളതാണ്. ഏറെ അതിലേറെ ഇതിൽ ലാസ്റ്റ് റാങ്കൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ BSc അഗ്രികൾച്ചറിനൊക്കെ 8000 വരെയായിട്ട് സേഫായിട്ടൊരു റാങ്ക് 5000 ഉള്ളവർക്ക് പ്രതീക്ഷിക്കുക. ഇതിൽ അധികം ഉള്ളവർക്ക് കിട്ടും, ഈ ഒരു റാങ്കിലൊരു സേഫാണെന്നുള്ളതാണ്. ഓക്കെ, ഇത്ര റാങ്കുള്ളവർക്ക് ഇതിൻ്റെ മകളിൽ റാങ്കുള്ളവർക്ക് കിട്ടില്ല എന്നല്ല, ഇത്ര റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടിയിരിക്കും എന്നുള്ളൊരു റാങ്ക്. EWS ആണെങ്കിൽ 5500, OBC 5500, SC 8000, ST 9000 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ലാസ്റ്റ് റാങ്ക് എത്ര പോയിരിക്കുന്നുള്ളത് വീഡിയോ ആവശ്യം ഉണ്ടെങ്കിൽ അറിയിക്കുക, അപ്പോൾ നമുക്ക് അതനുസരിച്ചൊരു വീഡിയോ ചെയ്യാം. കാരണം അത് സൈഡിൽ കയറിയിട്ട് ഒരുപാട് സെർച്ച് ചെയ്തിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഹോർട്ടിക്കൾച്ചർ ആണെങ്കിൽ ജനറൽ ഒരു 6000, EWS 6500, OBC 6500, SC 10000, ST 11000. ബയോടെക്നോളജി ജനറൽ ഒരു 7000, EWS 7500, OBC 7500, SC 10000, ST 12000. ഇതിലും കൂടിയ റാങ്കുള്ളവർക്കൊക്കെ കിട്ടാം, ഇത് സേഫായിട്ടുള്ള റാങ്കാണെന്ന് ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുന്നു. ഡയറി ടെക്നോളജി 9500 ജനറൽ, EWS 10, OBC 11, SC 17, ST 22. സെറികൾച്ചർ ജനറൽ 10000, EWS 13, OBC 18, SC 20, ST 35000. BSc കമ്മ്യൂണിറ്റി സയൻസ് ജനറൽ 9000, EWS 9500, OBC 10, SC 12, ST 13. ഫോറസ്ട്രി ജനറൽ 7000, EWS 8, OBC 8, SC 11, ST 13. ഈ റാങ്കൊക്കെ ഉള്ളവർക്ക് നിർബന്ധമായിട്ടും അല്ലെങ്കിൽ അവരെ സേഫാണ് കിട്ടിയിരിക്കുമെന്നുള്ളതാണ്, ഇതിനും കൂടിയവർക്കും കിട്ടും. ഫിഷറീസ് ജനറൽ 6000, EWS 6500, OBC 5000, SC 8, ST 9. ബിടെക് ഫുഡ് ടെക്നോളജി ജനറൽ 9000, EWS 9500, OBC 10, SC 15, ST 18. ഓക്കെ, ഈ ഒരു കാറ്റഗറിയിലൊക്കെ വരുന്ന സേഫ് റാങ്കിലാണ്. ഇനി ലാസ്റ്റ് റാങ്ക് BSc ഏകദേശം ഒരു 8000 വരെ ഉള്ളവർക്ക് കഴിഞ്ഞ വർഷം ജനറലിൽ പോയിട്ടുണ്ട്. അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ ജനറൽ 10000 പോയിട്ടുണ്ട്. ഇപ്പം ജനറലിൽ ഇത്ര പോയിട്ടുണ്ടെങ്കിൽ ഇതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള കാറ്റഗറിക്ക് ഇതിലേറെ ഉള്ളവർക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ കമ്മ്യൂണിറ്റി സയൻസ് 13000 ജനറലിൽ പോയിട്ടുണ്ട്. ഫിഷറീസ് 12000 വരെ ജനറലിൽ പോയിട്ടുണ്ട്. സെറികൾച്ചർ 12000 പോയിട്ടുണ്ട്. 12000 എന്ന് പറഞ്ഞാൽ 12000 സംതിങ് അല്ലെങ്കിൽ 135 ഇങ്ങനെയൊക്കെ വരാം. ഇതൊരു ഏറെക്കുറെ ഈ റാങ്കിൽ വരെ വന്നവർ പോയിട്ടുണ്ട്. ഫോറസ്ട്രി 12000 പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഇത്ര വരെ ഉള്ളവർക്ക് കിട്ടാം. നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്നത് സേഫ് ആയിട്ടുള്ള റാങ്കാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഞങ്ങളുടെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജസ് ആയിട്ട് അയക്കാം. അവസാനത്തൊരു അലോട്ട്മെൻറ്റ് പ്രക്രിയയാണ്, ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്നതാണ് ഈ അഗ്രികൾച്ചർ. കുറേ കാലമായിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ആളുകളിലേക്ക് സ്റ്റുഡൻസിലേക്കൊക്കെ ഈ ഒരു വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രത്യേകിച്ച് സ്റ്റുഡൻസിന് അയച്ചു കൊടുക്കുക. ഒരുപാട് എക്സാമിനേഷനായിട്ട് ബന്ധപ്പെട്ടും കോഴ്സുകളായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും നേരം എന്നെ കണ്ടതിനും കേട്ടതിനും നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. താങ്ക് യു.